ഇതിനെ നമ്മുടെ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു എനിക്കറിയാം നീ അവിടെ പോയിരിക്കും ആപ്പിനെ സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല This is not the place to show all these cheap sentiments. Namma driver la areya njangal odipichu odicha sambhu idu kornilla well states will VIP receive you ingane alla njan kaanichu tharam stretch your hands like this keep your head down I'm sorry okay namma car avade porathundu edala pomba idam idu venna ഡോർ തുറന്നുതരാൻ ഞാൻ പറഞ്ഞു തരണം ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ ആദ്യം കാറിലേക്ക് ഞാൻ ഇരിക്കൂ അല്ല അത് ഞാൻ പറഞ്ഞു തന്നില്ലേ സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ് കീപ് യുവർ ഹെഡ് അമേരിക്കൻ സ്റ്റൈലുള്ള മനുഷ്യനായാൽ എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ ആയിരക്കണക്കും മൈൽ അകലെ നിന്ന് യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി തീരുമാനം അറിഞ്ഞല്ലോ പെണ്ണ് കെട്ടാൻ മനസ്സിലെന്ന് അവൻ പറഞ്ഞില്ലേ ഇനി എന്തോ ചെയ്യും കൃഷ്ണക്കുറിപ്പിന് വാക്കു കൊടുക്കുന്നതിന് മുമ്പേ മോനോടൊന്ന് ചോദിക്കണമെന്ന് അന്നേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത് ആലോചിച്ചോണ്ടിരുന്നാലേ കുറിപ്പിന്റെ മോനെ വേറെ ആമ്പിള്ളിൽ കെട്ടും കൃഷ്ണക്കുറിപ്പ് ലക്ഷപ്രഭുവ മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചു മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ അനുസരിക്കും ഹലോ അങ്കിൾ സുഖമാണോ അങ്ങനെ കഴിയുന്നു പഠിപ്പൊക്കെ എങ്ങനെ ഇരുന്നു മോനെ ഓ വണ്ടർഫുൾ യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു പഠിപ്പിക്കായിരുന്നു അമേരിക്കയിലും ആദ്യം അവർ കരുതിയത് ഞാൻ വെറുമൊരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു അപ്പോ നീ അവിടെ തകർത്തു അല്ലേ തകർത്തു തരിപ്പണമാക്കി പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു എന്തിനെ അല്ല എന്തിനെന്ന് അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ ഞാൻ പറഞ്ഞു പറ്റില്ല ജന്മനാഥം മറന്നുള്ള കളി പറ്റില്ല ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ഭയങ്കരം തന്നെ സ്റ്റോപ്പ് പതുക്കെ ഉറപ്പിച്ചാൽ മതി ക്രിക്കറ്റ് കളിക്കാനാണ് പശുക്കളെ കെട്ടാനല്ല ക്ഷമിക്കണം എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാണ് ഓ ഇത് കേട്ടാത്തൊന്നും മറ്റ് കളികളൊക്കെ വലിയ വശമാണ് അതൊന്നും പറയണ്ട സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ മാധവൻ അത് ഓർമ്മയില്ലേ എന്താ മാധവനോ എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ എന്ന് വെച്ചാൽ അപ്പനെ കറി അളിയാന്ന് വിളിക്കോ അപ്പനെ കറി അച്ഛാന്ന് വിളിക്കാമല്ലോ സാറേ എന്ന് വിളിക്കണം പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന് എം എ ധവാൻ അതാ ഇപ്പൊ എന്റെ പേര് ധവാൻ സാർ എന്ന് വിളിക്കണം പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ പേര് മാത്രമല്ല അടിമുടി മാറി ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത് അതെനിക്ക് കുറച്ചല്ല താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ് ബൗൾ ചെയ്തോളൂ ആ ഇതെങ്ങോട്ടാ എറിയേണ്ടത് ആ ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ ഞാൻ അപ്പോ ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും ഇവിടുന്നല്ല ഞാൻ കാണിച്ചു തരാം ഈ കുറ്റി എടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം അല്ലാതെ മാങ്ങ കറിയുന്ന പോലെയല്ല ദാണ്ട ഒരു കുറ്റി താഴെ കിടക്കുന്നു ആ അത് രണ്ടെണ്ണം മതി യെസ് റെഡി അറിയാം
ആരെ ഞാൻ തന്നെ ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ ശമ്പം നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി അതേ ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലേ നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന് ഒരു ജോലി നമുക്ക് വെച്ചു പറയാം അതൊരു പ്രശ്നമാണ് അതല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യ് ഇവിടുത്തെ മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ ഞാൻ പറയുന്നത് നീ ആ പെങ്കൊച്ചിനെ പോയി ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടില്ലേ കേട്ടാ ഇഷ്ടപ്പെടില്ല അങ്കിൾ വാഷിംഗ്ടൺ ഡി സിയിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫാഷനബിൾ ഡോൾസ് ദ ഇയർ എടാ നിനക്കറിയാമല്ലോ നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിത്താണ് പണക്കാരനായത് നാല് അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബമാഹാത്മ്യം ഒന്നുമില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ് ഒത്തു കിട്ടിയാൽ നിന്റെ നിന്റെ അച്ഛന്റെയും ഭാഗ്യം അങ്കിൾ ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നവനാണ് എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല ഒരു 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ് പോത്തിന്റെ അടുത്ത് വേദം മൂടിയിട്ട് എന്താ കാര്യം അങ്കിൾ പരിഭവിക്കരുത് നഗരം നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും എന്നാ നീ പോയി വല്ല ആദിവാസിയും കിട്ടണ മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് കോലം കിട്ടണ്ടേ പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ശാലീനത എല്ലാം ഒത്തണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച് അത് പോരെ വേറെ പ്രശ്നങ്ങളുണ്ട് വേറെ എന്താണ് ആ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം അച്ചടക്കം എളിമ തനിമ ഇതൊക്കെ വേണം അവിടെ ചെന്നൊരു 10 ദിവസം താമസി എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക് അങ്കിൾ ഞാനൊരു അമേരിക്കക്കാരനല്ലേ ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അത് പോരാ ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം A distant study of she and her parents. അതിന് വഴിയുണ്ട് ഏത് വഴി ആൾമാറാട്ടം ശരിക്കും ആൾമാറാട്ടം ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു നീ ഡ്രൈവറായിട്ട് ശംഭു അമേരിക്കയിൽ നിന്ന് വന്ന നീ ആയിട്ട് എങ്ങനെ 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 യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും അതായത് നിന്നോട് പറ്റില്ലെങ്കിൽ പറ വെറുതെ ആളെ മെനക്കെടി തരുന്നു ഐഡിയ ഇസ് നോട്ട് സോ ബാഡ് പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനടത്ര വിശദീകരിച്ച് പറയണ്ട കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ അവനോട് ഞാൻ വേറെ ഇന്ത്യൻ എന്നുള്ള പറഞ്ഞോ അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും എന്നെ പോലെ ഒരു ബുദ്ധിജീവി ഒന്നുമല്ലോ അവൻ മണ്ടം കൊണ ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം ജസ്റ്റ് ഫോർ എ ത്രിൽ ബൈ